വടക്കഞ്ചേരി ടൂറിസ്റ്റ് ബസ് അപകടത്തിൽ ഡ്രൈവറുടെ രക്തത്തിൽ ലഹരി സാന്നിധ്യമില്ല എന്ന പരിശോധനാ റിപ്പോർട്ട് ഡ്രൈവർ ജോമോന്റെ രക്തം പരിശോധനയ്ക്ക് അയച്ചത് ഏറെ വൈകിയാണെന്ന് നേരത്തെ തന്നെ ആരോപണം ഉയർന്നതാണ് ജി പ്രസാദ് കുമാർ വിവരങ്ങൾ നൽകും പ്രസാദ് ഇത് ആദ്യമേ അറിയായിരുന്നു ഇത് പ്രതീക്ഷിച്ചത് തന്നെയാണ് കാരണം ഈ അപകടമുണ്ടായി അയാൾ ആശുപത്രിയിൽ എത്തുന്നു അവിടുന്ന് അയാൾ ഒളിവിൽ പോകുന്നു പിന്നീടാണ് പോലീസിന് കിട്ടുന്നത് അപ്പോൾ തന്നെ ഈ പരിശോധന വൈകിപ്പിക്കലാണ് ലക്ഷ്യമെന്ന് എല്ലാവർക്കും അറിയാം അതുതന്നെയല്ലേ ഇപ്പോൾ റിപ്പോർട്ടിലും വന്നത് ആ തീർച്ചയായിട്ടും രതീഷെ ഇത് സംഭവം നടക്കുന്നത് ഒന്നാം തീയതി ഒക്ടോബർ ഒന്നാം തീയതി രാത്രി പതിനൊന്നര മണിക്കാണ് അപ്പോൾ അതിനുശേഷം രണ്ടാം തീയതി ജോമോനെ കാണാതാവുന്നു രണ്ടാം തീയതി വൈകിട്ട് നാലു മണിക്കാണ് ആ കൊല്ലം ചളറയിൽ നിന്നും ഈ ജോമോനെ പോലീസ് പിടികൂടുന്നു പിന്നീട് പാലക്കാട് എത്തിച്ചതിന് ശേഷമാണ് രാത്രി ഒൻപതരയ്ക്ക് ശേഷമാണ് ജോമോൻ്റെ രക്തപരിശോധന നടന്നത് അപ്പോൾ ഏതാണ്ട് ഇരുപത്തിരണ്ട് മണിക്കൂർ അപകടം നടന്ന് ഏതാണ്ട് ഇരുപത്തി മണിക്കൂർ കഴിഞ്ഞു പക്ഷേ അപകടത്തിന് എത്രയോ മുൻപ് മണിക്കൂർ മുൻപ് അല്ലെങ്കിൽ ഒരു ഒരു പക്ഷേ വൈകിട്ട് മണിക്ക് മുൻപാകാം ജോമൻ മദ്യപിച്ചിട്ടുണ്ടാകും നമുക്ക് മദ്യപിച്ചു എന്ന് ഉറപ്പു പറയാൻ കഴിയില്ല മദ്യപിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ആയിരിക്കും പക്ഷേ അഞ്ച് ഒരു സ്ഥിരം മദ്യപിക്കുന്ന ആളാണെങ്കിൽ ഒരു അഞ്ചോ ആറോ മണിക്കൂർ പരമാവധി ഇരുപത്തി മണിക്കൂറാണ് മദ്യത്തിൻ്റെ സാന്നിധ്യം ഈ രക്തത്തിൽ കാണാൻ കഴിയുക എന്നുള്ളതാണ് ഡോക്ടർമാർ വിദഗ്ധർ പറഞ്ഞത് പക്ഷേ അത് ഇരുപത്തിരണ്ട് അപകടം നടന്ന് ഇരുപത്തിരണ്ട് മണിക്കൂറിന് ശേഷം ഈ രക്തം പരിശോധിച്ചു കൊടുത്താൽ എത്രത്തോളം കിട്ടും മാത്രമല്ല ജോമോനെ ഇടയ്ക്കെല്ലാം മദ്യപിക്കുന്ന ഒരാളാണെന്ന് കുടുംബാംഗങ്ങളെ തന്നെ സമ്മതിക്കുകയും ചെയ്തു പക്ഷേ അന്ന് മദ്യപിച്ചിട്ടില്ല എന്ന് കുടുംബങ്ങൾ പറയുന്നു പക്ഷേ ഉണ്ടെങ്കിൽ തന്നെ തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലാണ് ഈ സാന്നിധ്യം അന്ന് പുലർച്ചെ ഈ അപകടം നടന്ന ഏതാണ്ട് മൂന്ന് മണിക്കൂറിനുള്ളിൽ തന്നെ ജോമോനെ ആശുപത്രിയിൽ വടക്കഞ്ചേരി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു പക്ഷേ അപ്പോൾ ആ സമയത്ത് രക്തത്തിന്റെ സാമ്പിൾ എടുക്കാനും മദ്യം മദ്യപിച്ചിട്ടുണ്ട് ആരും തയ്യാറായില്ല പോലീസാണ് ആശുപത്രിയിലേക്ക് എത്തിച്ചെങ്കിലും പിന്നീട് പോലീസിന്റെ സാന്നിധ്യം അവിടെ ഇല്ലാതെ ജോ ഈ ബസ്സിന്റെ ഉടമകൾ വന്ന് കൂട്ടിക്കൊണ്ട് പോവുകയും ചെയ്തു അപ്പൊ അത്തരത്തിൽ ഒരു വീഴ്ച വടക്കം ചെയ്തു പോലീസിന്റെ ഭാഗത്ത് ഉണ്ടായിരുന്നു പിന്നീടാണ് ജോമോനെ കാണാനില്ല എന്നുള്ള മാധ്യമങ്ങളുടെ വാർത്തയെ തുടർന്ന് മാത്രമാണ് ഇത്തരത്തിൽ ഒരു അന്വേഷണം നടത്തിയതും പിന്നീട് കൊല്ലത്ത് വെച്ച് ജോമോനെ പിടിക്കുകയും വടക്കം ചെയ്തിൽ കൊണ്ടുവന്ന് അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്യുകയൊക്കെ ചെയ്ത് പക്ഷേ ആ ഘട്ടത്തിൽ തന്നെ നമുക്ക് അറിയാമായിരുന്നു ഈ ഒരു മദ്യ വെച്ചിട്ടുണ്ടെങ്കിൽ പോലും ഇത് കണ്ടെത്താൻ കഴിയില്ല അപ്പോൾ കാക്കനാട് ലാബിൽ നിന്നുള്ള പരിശോധന ഫലമാണ് വന്നിരിക്കുന്നത് അതിൽ രക്ത രക്തത്തിൽ മദ്യത്തിൻ്റെ ലഹരി